Hi friends, welcome to SDA Jobs and the job information video. In this video, we will talk about FCI procedures recruitment notification. We will talk about the vacancies. Channel on the subscribe chega, good a daughter to la bell icon good enable chain marker there. Adil all in the option good ital matramana, yangal upload chain the pudia videos in day notifications and ingle kurthimite and lebiculo. Could other videos ishtamagi and a gil like a marker there. Apul namkanere video load to adaka. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏകദേശം 113 വേക്കൻസികളിലേക്കായിട്ട് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത് ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് 113 വേക്കൻസികൾ വരുന്നത് ഓൾ ഓവർ ഇന്ത്യ ആണ് ജോബ് ലൊക്കേഷനായി പറയുന്നത് കേരളത്തിലും ജോലി ഒഴിവുകൾ ഉണ്ടാകുന്നതാണ് ഇതിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് 2022 സെപ്റ്റംബർ 26ാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇനി നമുക്ക് പോസ്റ്റുകളും അതിന്റെ വേക്കൻസി സോണുകളും നോക്കാം മാനേജർ ജനറൽ എന്ന പോസ്റ്റിലേക്ക് നോർത്ത് സോണിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് സൗത്ത് സോൺ 5 വേക്കൻസി വെസ്റ്റ് സോൺ 3 ഈസ്റ്റ് ഒരു വേക്കൻസി നോർത്ത് ഈസ്റ്റ് 9 വേക്കൻസി Manager Depot in the Stigilik, North Nale, South Rand, West R vacancy, East Rand vacancy, Northeast Ur vacancy. Manager Movement, North Zone, Anj vacancy under Adapola then, East Zone Ur vacancy under Manager Accountant in the Post Lake, North Zone Padnal vacancy, South Rand, West Anj, East Zone Path, Northeast Nal vacancy. Manager Technical North 9 vacancy ഉണ്ട് അതേപോലെ തന്നെ സൗത്ത് 4 vacancy വെസ്റ്റ് സോൺ 6 ഈസ്റ്റ് സോൺ 7 vacancy നോർത്ത് ഈസ്റ്റ് 2 vacancy മാനേജർ സിവിൽ എഞ്ചിനീയർ നോർത്ത് സോൺ 3 vacancy സൗത്ത് സോൺ 2 vacancy നോർത്ത് ഈസ്റ്റ് സോൺ 1 vacancy മാനേജർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയർ നോർത്ത് സോൺ 1 vacancy ആണ് ഉള്ളത് മാനേജർ ഹിന്ദി നോർത്ത് സോൺ 1 vacancy സൗത്ത് 1 vacancy നോർത്ത് ഈസ്റ്റ് 1 vacancy ഇതിലേക്കുള്ള സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മാനേജർ ജനറൽ എന്ന പോസ്റ്റിലേക്ക് 40000 മുതൽ 140000 രൂപ വരെയാണ് സാലറി എല്ലാ മാനേജർ പോസ്റ്റുകളിലേക്കും തന്നെ 40000 മുതൽ 140000 രൂപ വരെയാണ് സാലറി പറയുന്നത് ഇനി അപ്പറേജ് ലിമിറ്റ് നോക്കാം മാനേജർ എന്ന പോസ്റ്റിലേക്ക് 28 വയസ്സാണ് അപ്പറേജ് ലിമിറ്റ് പറയുന്നത് മാനേജർ ഹിന്ദി 35 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ് OBC candidates are അപേക്ഷകരെങ്കിൽ 3 വയസ്സിന്റെ SCST 5 വയസ്സിന്റെ departmental employees ആണെങ്കിൽ അതായത് FCI department employees ആണെങ്കിൽ അവർക്ക് 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് PWD ജനറൽ 10 വയസ്സിന്റെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് PWD OBC ക്ക് 13 വയസ്സിന്റെ അപ്പറേജ് ലിമിറ്റ് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് PWD SCST 15 വയസ്സിന്റെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമുക്ക് ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കാം മാനേജർ ജനറൽ എന്ന പോസ്റ്റിലേക്ക് പറയുന്നത് ഗ്രാജുവേഷൻ ആണ് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ CA ICWA CS ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് മാനേജർ ഡിപ്പാർട്ട് എന്ന പോസ്റ്റിലേക്കും ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് മൂവ്മെന്റ് എന്ന പോസ്റ്റിലേക്കും ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് മാനേജ് അക്കൗണ്ട്സ് എന്ന പോസ്റ്റിലേക്ക് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ORB.com തുടങ്ങിയവയിലെല്ലാം മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട് മാനേജർ ടെക്നിക്കൽ എന്ന പോസ്റ്റിലേക്ക് BSc ഇൻ അഗ്രികൾച്ചർ ആണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബിടെക് ഡിഗ്രി BE ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മാനേജർ സിവിൽ എഞ്ചിനീയറിന് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെയാണ് ആവശ്യം മാനേജർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്ന ക്വാളിഫിക്കേഷൻ മാനേജർ ഹിന്ദി എന്ന പോസ്റ്റിലേക്ക് മാസ്റ്റർ ഡിഗ്രി ആണ് ആവശ്യപ്പെടുന്നത് ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആണ് സബ്ജക്റ്റ് പറയുന്നത്
അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഇതിലേക്ക് ആവശ്യമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ്കാർക്കാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. 800 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അവർക്കൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. മാനേജർ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്, അതേപോലെ തന്നെ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. മാനേജർ ഹിന്ദി എന്ന പോസ്റ്റിലേക്ക് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഇൻ്റർവ്യൂ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതല്ല. ഇതിലേക്കുള്ള എക്സാം പാറ്റേൺ ഏത് രീതിയിലാണെന്ന് നോക്കാം. ഫേസ് വണ്ണിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എല്ലാ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. റോങ് ആൻസറിന് എല്ലാ തെറ്റു ഉത്തരങ്ങൾക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 1/4 മാർക്ക് പോവുക. ഇനി അഥവാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അതിന് നെഗറ്റീവ് മാർക്ക് പോകത്തില്ല, മാർക്ക് പോകില്ല എന്നാണ് പറയുന്നത്. എക്സാം പാറ്റേണിൻ്റെ സെക്ഷൻസ് വരുന്നത് ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25, മാക്സിമം മാർക്ക് 25. ടൈം ഡ്യൂറേഷൻ 15 മിനിറ്റ് ആണ്. റീസണിങ് എബിലിറ്റി 25 questions ഉണ്ടാവും, 25 marks, 15 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 questions, 25 marks, 15 മിനിറ്റ് ആണ് അതിനും പറഞ്ഞിരിക്കുന്നത്. ജനറൽ സ്റ്റഡീസ് 25 questions, 25 marks, 15 മിനിറ്റ് ആണ്. ആകെ ടോട്ടൽ 100 questions ഉണ്ടാവും. 100 marks 60 മിനിറ്റ് ആണ് എക്സാമിന് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഫേസ് 1 exam കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. കേരളത്തിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് വരുന്നത് കൊച്ചി, കണ്ണൂർ, തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോടാണ്. കൊച്ചി, കണ്ണൂർ, തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോടാണ് എക്സാം സെൻറ്റേഴ്സ് കേരളത്തിൽ വരുന്നത്. ഫേസ് 2 exam കൊച്ചിയിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. FCI അപ്ലൈ ചെയ്യുമ്പോൾ സോണുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിലാണ് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നതെങ്കിൽ സൗത്ത് സോണാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോ സോണിലും ഏതൊക്കെ സ്റ്റേറ്റാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ വിവരിക്കുന്നുണ്ട്. കൂടാതെ ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട പ്രൊസീജിയർ ഏത് രീതിയിലാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. കൂടാതെ അതിനുശേഷം പേയ്മെൻറ്റ് ഓഫ് ഫീസാണ്. പിന്നെ ഡോക്യുമെൻറ്റ് സ്കാനും അപ്ലോഡൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഏത് രീതിയിലാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് എന്ന് തന്നെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് തന്നെ വായിച്ച് നോക്കുക. കാരണം പേപ്പർ 3 and 2 ഏത് രീതിയിലാണ് എക്സാം സിലബസ് എല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു നോട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓളിന്ന് ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടെ പറയുകയാണ്, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട്